നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മേടം രാശി, അശ്വതി ഭരണി കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി ദൈവാധീനം വളരെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അതിൽ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടെത്തി മുന്നോട്ട് പോയാൽ നല്ലത്. അതായത് കാർഷിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവർ, കൃഷി സംബന്ധമായിട്ട് ഏത് മേഖലയിലായിരുന്നാലും ശരി, കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും സന്തോഷിക്കാനും വകയുള്ള സമയമാണ്. അതുപോലെ ഒരു ഐഡിയോളജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, കാരണം ഈശ്വരാനുഗ്രഹം കാണുന്നുണ്ട്. അതോടൊപ്പം ഗൃഹത്തിൽ മെയിൻ്റനൻസ് സംബന്ധമായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം, ഒന്ന് വൃത്തിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ കുറച്ച് എക്സ്റ്റൻഷൻ, ഇങ്ങനെ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയം. അതിനുവേണ്ടി ലോൺ എടുത്താലോ മറ്റ് കാര്യങ്ങളോ തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും. മൂന്നാമത്തെ കാര്യം പ്രധാനമായിട്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യം, മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ, നേർച്ചകൾ, മറ്റ് പ്രാർത്ഥന സമർപ്പണങ്ങൾ ഒക്കെ ചെയ്യേണ്ടുന്ന സമയമാണ്. ഈ കൊറോണ ലോക്ക്ഡൗൺ വേളയിൽ പല കാര്യങ്ങളും മുടങ്ങിയതും മാറ്റിവെച്ചതും സങ്കല്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇനി നീട്ടിവെക്കാൻ പാടില്ല. കഴിയുന്നതും ചെയ്യുന്നതാണ് മാനസികമായിട്ട് നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും ശ്രേയസ്കരം. അതിൽ തടസ്സങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗണപതിക്ക് മൂന്ന് തേങ്ങ ഉടക്കിയോ കറുകമാല ചാർത്തി ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുകയോ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വഴി തെളിയും. പ്രത്യേകിച്ച് ഈ വരുന്ന ചിങ്ങം മുതൽ വളരെ അനുഗ്രഹീതമായിട്ട് മുന്നോട്ട് പോകാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. വിശ്വാസത്തോടുകൂടി നമ്മൾ സമർപ്പിച്ച് ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് നമ്മുടെ കുടുംബത്തിനും ശ്രേയസ്കരമായിരിക്കും. കാർത്തിക മുക്കാൽ രോഹിണി മകരത്തര ഇടവരാശി, ഇടവരാശിക്കാരെ സംബന്ധിച്ചുള്ള പ്രലോഭനങ്ങളും പ്രശ്നങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിലെടുത്ത് ചാടിയിട്ട് സാമ്പത്തിക നഷ്ടവും മറ്റ് പ്രശ്നങ്ങളും വന്നിട്ട് കാര്യമില്ല, കുറേ അനുഭവങ്ങൾ ഉണ്ടായതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് കഴിഞ്ഞതാണ്. അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾക്ക് എടുത്ത് ചാടിയിട്ട് നഷ്ടങ്ങളും കഷ്ടങ്ങളും വന്നിട്ട് കാര്യമില്ല. ഹോട്ടൽ ഫീൽഡിനെ പറ്റി മനസ്സിലാക്കാതെ റെസ്റ്റോറൻറ്റ് നടത്തിയിട്ട് കാര്യം എന്തോ, നമ്മൾ തകർന്നു, അത് മൊത്തം കുടുംബത്തെ മാനസികമായിട്ട് പ്രശ്നം. എന്ന് പറഞ്ഞതുപോലെ പ്രലോഭനങ്ങൾ നമുക്ക് വേട്ടയാടിപ്പെടുന്ന സമയമാണ്, ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി പോകേണ്ട സമയമാണ്. വിദേശത്ത് പോയിട്ട് കാര്യങ്ങളൊന്നും ശരിയാവാതെ തിരിച്ചു മടങ്ങി വരണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാണ്. പ്രതീക്ഷിച്ചതൊന്ന്, അവിടെ ചെന്നതൊന്ന്, കിട്ടിയതൊന്ന്, നടക്കുന്നത് വേറൊരു തരത്തിലാണ്. ഇത് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മളനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകൾ. അപ്പോൾ ഇത് ഇന്ന് കരകയറണം. ഇവിടെ മഹാസുദർശന യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുക, സുദർശന പൂജ ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്കിതിൽ നിന്ന് മറികടക്കാനുള്ള വഴി നമുക്ക് അനുകൂലമായിട്ട് കിട്ടും, യാതൊരു സംശയമില്ല. മകരത്തിര തിരുവാതിര പുണർത്തിരുക്കാൽ മിഥുനരാശി, മകരത്തിര തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്ന സമയം, അത് ചില അമ്മമാർ ലേഡീസിനെ സംബന്ധിച്ചോളം യൂട്രസ് സംബന്ധമായുള്ള ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ശരിയായുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നീട്ടിവെക്കാനോ പാടില്ല. അത് എത്രയും പെട്ടെന്ന് അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. സന്ധിവേദനകൾ അധികരിച്ച് വരുന്ന സമയം എല്ലാവർക്കും, പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ഈ രാശിക്കാരെ സംബന്ധിച്ചോളം, മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം സന്ധിവേദനകൾ വരാനുള്ള സാധ്യത, വീഴ്ചകൾ വരാനുള്ള സാധ്യത, ആക്സിഡൻറ്റുകൾ, പടി ഇറങ്ങുമ്പോഴോ സ്ലിപ്പ് ചെയ്തോ ബാത്റൂമിലോ തലചുറ്റിയോ വാഹനത്തിൽ നിന്നൊക്കെ ശ്രദ്ധയോടുകൂടി പോകണം. ഇവിടെയെല്ലാം സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പ്രാർത്ഥനാ സമർപ്പണം ചെയ്യുക, പാൽപ്പായസ നിവേദ്യവും പുഷ്പാഞ്ജലിയും 3 വ്യാഴാഴ്ച ചെയ്യേണ്ടത് ഗുണകരമായിരിക്കും.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അവർ പുറത്തു പറഞ്ഞില്ലെങ്കിലും അവരുടേതായിട്ടുള്ള ഭാവലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തും. ഏതെങ്കിലും ഒരു വിഷയത്തിന് പ്രയാസമാണ്, അതെങ്ങനെയാണ്, അതെങ്ങനെ അത് കവർ ചെയ്യാൻ പറ്റും, ട്യൂഷൻ വേണോ, അതോ ഐഡിയോളജിക്കലായിട്ടുള്ള ചില പഠനങ്ങൾ വേണോ, എന്ത് വേണോ എന്ന് വെച്ചാൽ നമ്മളത് വഴി കൊടുത്തേ പറ്റൂ, വഴി ഉണ്ടാക്കിയേ പറ്റൂ. വിദ്യാ സരസ്വതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെ വിചിതമാണ്. തർക്കിച്ചിട്ടോ വാശി പിടിച്ചിട്ടോ ഉപദേശിച്ചിട്ടോ കാര്യമില്ല. ചില ആൾക്കാർ പറയും, ഓ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, അത് ഒരിക്കലും പാടില്ല. എല്ലാവരിലും നല്ല കാര്യങ്ങൾ നിറഞ്ഞു നിൽപ്പുണ്ട്. അത് ഏതാണെന്നുള്ളത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് സത്യം. അത് വിജയമുണ്ടാകും. പാട്ടാകാം, ഡാൻസ് ആകാം, ഡ്രോയിങ് ആകാം, കായികപരമായിട്ടുള്ള കാര്യമാകാം, എന്തിലായിരുന്നാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അത് കണ്ടെത്തി അതിൽ വിജയം ഉണ്ടാകാൻ വഴി തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പുണർത്തത്തിൽ കാൽ പൂയമായില്യം കർക്കടകരാശി ഈശ്വരാധീനം അനുകൂലമാണ്. പ്രോപ്പർട്ടി വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഡിലേ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ്. വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ടൂർ ആൻഡ് ട്രാവൽസ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലൊരു മാറ്റത്തിൻ്റെ സമയമാണ്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ സമയത്തോളം ശരിയായിട്ടുള്ള രീതിയിൽ അവിടെ എത്തി വിജയിക്കാനും അനുഗ്രഹ കാര്യങ്ങൾ സാമ്പത്തിക കാര്യത്തിലും എല്ലാം ഈശ്വരാനുഗ്രഹ കാര്യങ്ങൾ ഗുണകരമായിട്ട് കാണുന്നുണ്ട്. തടസ്സങ്ങൾ വരാതെ മുന്നോട്ട് പോകുന്നതിന് മഹാരുദ്രേശ്വരീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണകരമായിട്ട്. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഗുണകരമായിട്ടുള്ള തീരുമാനം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബാങ്ക് ലോണ് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാഹനം ചേഞ്ച് ചെയ്യണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ശരിയായിട്ടുള്ള തീരുമാനമെടുക്കാൻ ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ കാരണം പറ്റില്ല. അതങ്ങനെ നീണ്ടു നീണ്ടു പോകും, അത് വരാൻ പാടില്ല. രണ്ട്, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത് മാറ്റി നമുക്ക് ന്യായമായിട്ടും നീതിയായിട്ടും ലഭിക്കേണ്ട കാര്യങ്ങൾ കിട്ടണം. ഓ ഇത് നിങ്ങൾക്ക് എന്തിനാവശ്യം, ഇത് ഞങ്ങൾക്കുള്ളതാണ് എന്നുള്ള ഒരു പിടിച്ചടക്കൽ മനോഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു. ഇവിടെ നീതി ന്യായം എന്നുള്ളത് അത് നമ്മൾ അവകാശപ്പെട്ട് പോയാലേ പറ്റും, അവരറിഞ്ഞു തരില്ല എന്നുള്ളത് സത്യമാണ്, അത് മനസ്സിലാക്കണം. ഇവിടെ വിഷ്ണുസൂക്ത യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുകയോ ചെയ്യുക, ആ വക തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. ഉത്രത്തിൽ മുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഭഗവതീ സാന്നിധ്യം ഇവിടെയും തുണയായിട്ടുണ്ട്. ഇവിടെ കുടുംബ പരദേവതയ്ക്ക് അതിനുള്ള പരിഹാര പ്രായശിത്തങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് ചെയ്ത് മുന്നോട്ട് പോകണം. അത് കുട്ടികളെ അത് ബാധിക്കാൻ പാടില്ല. അതുകൂടാതെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട പ്രേതാത്മാക്കളുടെ സാന്നിധ്യമോ ദൃഷ്ടിയോ പാപമോ ഉണ്ടെങ്കിൽ കുടുംബപരമായിട്ട് എന്നെ മറന്നു എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അത് മാറ്റി പ്രായശ്ചിത്ത പരിഹാരം ചെയ്ത് ലക്ഷ്മിനാരായണ പൂജയും തിലഹോമവും ചെയ്ത് ആ ശാപപാപബന്ധനങ്ങൾ ഒഴിവാക്കിയെടുക്കണം. ലക്ഷ്മിനാരായണ പൂജയും തിലഹോമം ചെയ്ത് സമർപ്പിക്കേണ്ടത് അതാത് അമ്പലത്തിൽ പിതൃസ്ഥാനത്ത് കൊണ്ട് സമർപ്പിക്കുക. പിതൃലോകം മാതൃലോകം എന്നൊക്കെ പറയുന്ന സങ്കല്പം ഒന്നാണെങ്കിലും അവിടെ സങ്കല്പത്തിനാണ് സ്ഥാനം. ഇപ്പോൾ സങ്കല്പം എന്ന് പറയുമ്പം സംതൃപ്തി എന്നുള്ള അതിൻ്റെ അർത്ഥം, സംതൃപ്തി എന്ന് പറയുമ്പം സമർപ്പണം എന്നുള്ള അതിൻ്റെ ഭാഗം. ഇവിടെ പിണ്ഡബലി ചോറായിട്ട് നൽകിയത് ബലിക്കാക്കയോ മത്സ്യമോ വന്ന് സ്വീകരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നു അവരുടെ ആത്മാവിന് മോക്ഷ സായുജ്യ മുക്തി കിട്ടുന്നു. കൈലാസം വിഷ്ണുപാദം ബ്രഹ്മലോകം ഇത് മൂന്നടത്തും അവർക്ക് അവരുടെ ശാന്തി സ്വസ്ഥത കാര്യങ്ങൾ അനുകൂലമാകും. ഇത് നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് കൊടുത്തേ പറ്റും. തിലഹോമമായിരുന്നാലും ബലിയായിരുന്നാലും അത് മുടങ്ങിയത് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ചിത്രത്തര ചോതി വിശാത്തിമുക്കാൽ തുലാം രാശി
ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചൈതന്യഭാവങ്ങളെ നമ്മൾ കണ്ടെത്തണമെന്നാണ്. ചൈതന്യഭാവങ്ങളെ കണ്ടെത്തണമെങ്കിൽ അത് എന്ത് കാര്യത്തിനാണ് എവിടെ പോകണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും വേണമെങ്കിൽ അത് കിട്ടേണ്ടിടത്ത് പോകണം. എവിടെ നിന്ന് കിട്ടും? സന്തോഷമുള്ളിടത്ത് പോകണം. അത് ദേവിയുടെ അടുത്ത് പോകണം. ഭഗവതി ക്ഷേത്രത്തിൽ പോകുമ്പം സന്തോഷത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷമാണ്. അവിടെ പോയി കുങ്കുമാർച്ചന, തൃശ്ശതി അർച്ചന 7 വെള്ളിയാഴ്ച ചെയ്യുക. അപ്പോൾ എന്ത് കാര്യത്തിലാണോ വിഷമം സങ്കടമുള്ളത് അത് മാറി സന്തോഷം അവിടെ ഭഗവതി സാന്നിധ്യത്തിൽ കിട്ടും. പിന്നെ ആരുതല്ല, ഇനി ശക്തിയാണ് വേണമെങ്കിലോ? അത് ശിവൻ്റെ അടുത്ത് പോകണം. അവിടെ ശിവൻ്റെ അമ്പലത്തിൽ ആ ഒരു ഗൗരവ അന്തരീക്ഷമാണ്. അവിടെ പോയി ധ്യാനിച്ച് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിലാണോ എനർജി ഇല്ല, രോഗാവസ്ഥ, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതിൽ നിന്ന് മാറാനുള്ള വഴി ഭഗവാൻ്റെ അനുഗ്രഹത്താലുണ്ടാകും. അവിടെ മഹാരുദ്രയന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നതും ഗുണകരമാണ്. പിന്നെ ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ പോകണം, അത് വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. അവിടെ സമാധാനവും സ്നേഹവും ഐശ്വര്യവും ഉണ്ടാകും. പാൽപായസ നിവേദ്യം ഭഗവാന് കൊടുത്ത് സുദർശന മന്ത്രം കൊണ്ടോ അല്ലെങ്കിൽ സൂക്ത മന്ത്രങ്ങളെ കൊണ്ടോ ഭഗവാന് അർച്ചന നടത്തുന്നത് വളരെ ഗുണകരമായിട്ടിരിക്കും. ഈ മൂന്ന് ഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ തലത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കേണ്ടത് ആവശ്യമാണ്. അത് അതാത് രീതിയിൽ നമ്മൾ അറിഞ്ഞ് ചെയ്യണം. കുട്ടികൾക്കാണെന്നാലും ഭർത്താവിനായിരുന്നാലും അച്ഛനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോദരിക്കായിരുന്നാലും ഭാര്യയ്ക്കായിരുന്നാലും ഇതെല്ലാം നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ അവർ ചെയ്തില്ല, അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തേ പറ്റൂ, വേറെ ആയിരിക്കുന്നു. വിഷാദത്തേക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഭഗവതി സാന്നിധ്യം ഇവിടെയും അനുകൂലം അനുഗ്രഹവും കാണുന്നുണ്ട്. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. കാരണം സ്വന്തം കാര്യം മാറ്റിവെച്ച് പലരെയും വിശ്വസിച്ച് ജാമ്യം നിന്നതൊക്കെ നമ്മൾ വെട്ടിലായി കൊടുക്കുക, നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ ഇനിയും വരാൻ പാടില്ല. വാഹനമെടുത്തു അത് ഒരു തരത്തിലും ശരിയാകുന്നില്ല, നഷ്ടപ്പെട്ട് കൊടുക്കേണ്ട സാഹചര്യം, വേറെ വാഹനം വാങ്ങാൻ പറ്റാത്ത സാഹചര്യം, വാഹനയോഗം നല്ലതല്ല എന്ന് ചിലപ്പോൾ തോന്നുന്ന അവസ്ഥ, ഇതെല്ലാം ഈ രാശിക്കാരെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. അതോടൊപ്പം വീട് ശരിയാകുന്നില്ല, പൈസ ഉണ്ടായിട്ട് കാര്യം എന്താ, വീട് ശരിയായില്ലേ പിന്നെന്താ. അതോടൊപ്പം ജോലി സംബന്ധമായുള്ള കാര്യങ്ങളൊന്നും സ്ഥിരത വരുന്നില്ല. നല്ല എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ഒക്കെ ഗുഡ് വിൽ എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരിടത്തും ഒരു സ്ഥിരത വരുന്നില്ല. എന്താ കാര്യം? ഇപ്പം ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, ഹനുമാൻ സ്വാമിക്ക്. കാരണം പല കാര്യങ്ങളും മറന്നു കിടക്കുന്നത് ഓർമ്മിപ്പിച്ച് നമുക്ക് എനർജറ്റിക്കായിട്ട് കൊണ്ടുവരുന്നതിന് പ്രതീകാത്മകം സാക്ഷാൽ ആഞ്ജനേയൻ സ്വാമിയാണ്. ആഞ്ജനേയന് വെറ്റമാല 3 വ്യാഴാഴ്ച വെറ്റിലമാല ചാർത്തി 3 വ്യാഴാഴ്ച പുഷ്പാഞ്ജലിയും നിവേദ്യവും ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ഈ 3 വ്യാഴാഴ്ചക്കകത്ത് അല്ലെങ്കിൽ 3 അതിൻ്റേതായിട്ടുള്ള മാറ്റം നമ്മളിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്തെ നേടാം. ആഞ്ജനേയ യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നതും വളരെ ഗുണകരമായിട്ട സമയം. ഈശ്വരാധീനങ്ങൾ ഗുണകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാകും. മൂലം പൂരാടം ഉത്രാടത്തേക്കാൽ ധനുരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുള്ള സമയം തന്നെയാണ് ഇവിടെ. ഇവിടെ ഈ ചില പ്രശ്നങ്ങളിൽ കുടുംബ പരദേവതയുടെ സാന്നിധ്യം അനുകൂലമാക്കണം. യോഗീശ്വരമൂർത്തിയും മന്ത്രമൂർത്തിയും തമ്പുരാനെയും കന്യാവിനെയും നാഗരാജ നാഗയക്ഷ നാഗബ്രഹ്മ ഇതിൽ കവചിതമായിട്ട് കാവൽക്കാരായിട്ടുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണ ശാപമുണ്ടെങ്കിൽ അത് ബ്രഹ്മരക്ഷസിനും കൊടുത്ത് ഈ കുടുംബ മന്ത്രമൂർത്തികൾക്കും നിറപടുക സമർപ്പിച്ച് ആ കടങ്ങൾ വീട്ടുക എന്ന് പറയും. എന്ത് കടം? അത് ദൈവത്തോട് കടമല്ല, നമ്മുടെ സമർപ്പണത്തിൻ്റെ കടമാണ്. അത് ഈ തരത്തിൽ പടുക്കയോ പൂജയോ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഈശ്വരാനുഗ്രഹം നമ്മൾ നേടിയെടുക്കുക. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേതുവിനും ശനിക്കും മൗഢ്യകാരകത്വ യോഗമുണ്ട്. അതായത് ചില തെറ്റിദ്ധാരണ സംശയം ചെരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ട, ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് പ്രശ്നവും മാനസിക പ്രശ്നവും ഉറക്കത്തെയും ഭക്ഷണത്തെയും ഒക്കെ ബാധിക്കും. ഫോൺ വിളിച്ചാൽ സംശയം, വെളുത്തില്ലെങ്കിൽ സംശയം, ഇങ്ങനെയുള്ള സംശയം.
അപ്പോൾ കാര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സിനെ വലിച്ചഴയ്ക്കുന്നത് കുടുംബ പ്രശ്നങ്ങളിൽ രൂക്ഷതയുണ്ടാക്കും. ഇവിടെ ഐക്യമത്യ സൂക്തപൂജ സങ്കജ്ജത്വം സംവരദ്ധം സംവോമനാംസി ജാനതാം ദേവാ ഭാഗം യഥാപൂർവം സഞ്ജാനാനാ ഉപാസതം. ഐക്യമത്യഭാവവും സംവാദഭാവവും എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥനയും സമർപ്പണവും നമ്മൾ ചെയ്താലേ അത് നമുക്കനുകൂലമായിട്ട് നിൽക്കൂ. അതിന് പാല്, ഇളംനീര്, തേന്, നെയ്യ്, അതോടൊപ്പം പനിനീര്, ഈ പഞ്ച നീരുകൾ പഞ്ച ഉപചാര സമർപ്പണത്തിൽ ഐക്യമത്യ സൂക്ത മന്ത്രം കൊണ്ട് സാക്ഷാൽ വിഷ്ണു ഭഗവാന് അഭിഷേകം നടത്തണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മാറി, എത്ര പാർട്ട്ണർഷിപ്പ് ഡീഡ് പൊളിയാൻ പോകണോ മാറി, ദൃഢതയോടുകൂടി കുടുംബ ബന്ധങ്ങൾ ദൃഢതയോടുകൂടി വരും, യാതൊരു സംശയമില്ല. ഈ പഞ്ചേശ്വര ഉപചാര സമർപ്പണം നടത്തുക, വിഷ്ണു ഭഗവാന് പാൽപ്പായസ നിവേദ്യവും നടത്തുക, വളരെ മാറ്റമുണ്ടാകും. ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി, ഭഗവതിയുടെ അനുഗ്രഹവും സാന്നിധ്യവും ഇവിടെ ഉണ്ട്. അതോടൊപ്പം ചില പ്രശ്നങ്ങളിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, വാസ്തു പൂജ ചെയ്ത് വാസ്തു പരിക്രമ ബലി നടത്തുക, അത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ സ്ഥലത്തിലുള്ള ദോഷം, വസ്തുവിന് ദുർമൃതി ശാപം മുമ്പുണ്ടായിട്ടിൻ്റെ ശാപം, സർപ്പത്തിനെ തല്ലിക്കൊന്നിട്ടുള്ള ശാപം, കന്യാവിൻ്റെ ദൃഷ്ടി, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പോക്കുവരുത്തി ദോഷങ്ങൾ ഒക്കെ ഈ വാസ്തുദോഷത്തിൽ മാറും. അതോടൊപ്പം ഒരു ഉപചാര സമർപ്പണം നടത്തുന്നതും ഗുണകരമാണ്. അത് വള്ളിമൊട്ട്, എള്ള്, കറുക, പാൽപ്പായസം, അത് ഉപചാര സമർപ്പണം മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ചെയ്യുന്നതുമില്ല. ആരോഗ്യപരമായിട്ടുള്ള ക്ഷീണ, തളർച്ച, വേദന, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറി ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് വരും. ഇവിടെ ശ്രീ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നതും വളരെ ഗുണകരം. അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി, ഇവിടെ ചില പ്രശ്നങ്ങളിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പോകണം. കാരണം തൊഴിൽ മേഖലയിൽ അരിയസ് കിട്ടാൻ, സാമ്പത്തിക കാര്യങ്ങൾ കിട്ടാൻ ഉണ്ടെങ്കിൽ ആ തടസ്സം മാറണം. ഉദ്ദേശിക്കുന്ന നല്ല ട്രാൻസ്ഫർ മാറ്റം നമുക്ക് അനുകൂലമായിട്ട് കിട്ടണം. സ്ഥാനക്കയറ്റം അർഹമായിട്ടുള്ളത് നടക്കണം, പ്രൊമോഷൻ. അത് തരത്തിൽ വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറി ഐ ടി മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വിദേശത്ത് നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാഹചര്യം, വാഹന സംബന്ധമായിട്ടുള്ള ആഗ്രഹം നടക്കാനുള്ള യോഗം, പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ അതിൽ മുന്നോട്ട് പോകാനുള്ള അനുകൂല സ്ഥിതി, ഇങ്ങനെയുള്ള മേഖലയിൽ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി 11 ദിവസം തുടർച്ചയായിട്ട് നടത്തി 11-ാമത്തെ ദിവസം ത്രിമധുര നിവേദ്യവുമായിട്ട് സങ്കല്പം ചെയ്യുക. കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ട് അനുകൂലമായിട്ട് നടക്കും. ശരിയായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം സന്താനഭാഗ്യത്തിൽ തടസ്സങ്ങൾ കാണുന്നവരെ സംബന്ധിച്ചോളം കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ഭഗവതി സേവ ഗൃഹസ്ഥാനത്ത് ചെയ്ത് പ്രസന്ന അർഘ്യപൂജ ഉപചാര സമർപ്പണം ചെയ്ത് ആമൃത ശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ, കൂടെ നിൽക്കുന്ന ചില ആൾക്കാർ സമയമാകുമ്പം കാല് മാറി നമുക്കിട്ട് പ്രശ്നം ഉണ്ടാക്കണം, ശ്രദ്ധയോടുകൂടി നിൽക്കണം. കാരണം രണ്ട് ഓപ്പർച്യൂണിറ്റി നമുക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട്, അതിലേക്കുള്ള ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം നമ്മളായിട്ടത് വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല. കാരണം അവിടെ തന്നെ ജീവിതകാലം മുഴുക്കാൻ നിൽക്കാമെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല മാറ്റം, അതിനെക്കാട്ടി മെച്ചവും ഗുണമുള്ള മാറ്റം. ഇവിടെ ചില കാര്യങ്ങളിൽ ചില ആൾക്കാരുടെ ഒരു നിരുത്സാഹപ്പെടുത്തൽ അവിടെ ഉണ്ടാകാം. നമ്മൾ കേട്ടോണ്ടോ കണ്ടോണ്ടോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അല്ലാതെ നമുക്കെതിരെ എക്സ്പീരിയൻസ് കുറവല്ല, കൂടുതലാണ്, ഓവർ എക്സ്പീരിയൻസാണ്, ഏജ് ഓവറായി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാ മേഖലയിലും ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിനെ അതിജീവിച്ച് 3 വർഷം കൂടി നമുക്കവിടെ വിജയമുണ്ടായി കാര്യങ്ങൾ കരയ്ക്കെത്തിക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്.
അശ്വാരൂഢയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണകരമായിട്ടുള്ള സമയമാണ്. പൊരുട്ടാദിക്കൽ ഒത്രട്ടാദി രേവതി മീനം രാശി. മീനം രാശിക്കാരിലും പൊതുവേ ഗുണകരമായിട്ടുള്ള മാറ്റത്തിൻ്റെ സമയമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹകരണം നമുക്ക് നഷ്ടപ്പെടും. പ്രത്യേകിച്ച് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം സ്ഥാനചലനങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് അപവാദങ്ങൾ, പ്രശ്നങ്ങൾ നമ്മളെ തേടി വേട്ടയാടാൻ സാധ്യതയുള്ള സമയമാണ്. ശത്രുക്കൾ കാരണമാണ് പ്രധാനമായിട്ടും. സമയദോഷവും കൂടി ആകുമ്പം പറയാനുമില്ല. അപ്പോൾ ആ വക സ്ഥാനഭ്രംശം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയോ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ ചില പ്രശ്നങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം വന്നുകൂടായില്ല. കാരണം മൂന്ന് തരത്തിലുള്ള ലക്ഷണ ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് അഗ്നിദോഷം, തീ മൂലം. അത് കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ല. അത് തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക, അരി വാടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അങ്ങനെയുള്ള ദോഷം. ചില്ലൊടഞ്ഞിരിക്കണമെങ്കിൽ അത് മാറ്റിയിടണം. പടത്തിൻ്റെയോ ടീപ്പോയുടെയോ ജനലിൻ്റെയോ അലമാരയുടെയോ മുഖം നോക്കണം. ഉടഞ്ഞ ചില്ല് മൂധേവി വാസം ഉണ്ടാക്കും, അത് മാറ്റിയിടണം. പിന്നെയോ സർപ്പശാപം ഉണ്ടാകുക, വന്നു കയറിയ സർപ്പത്തിനെ മുമ്പ് തല്ലിക്കുന്ന ദോഷമുണ്ടെങ്കിൽ അത് ഒഴിവാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിന് മൂന്ന് നാല് ഈ ദോഷലക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീടുകളെ സംബന്ധിച്ചോളം അപമൃത്യു ലക്ഷണം ഉണ്ടാകും. ആഗ്രഹ നിവൃത്തി വരാതെ ഉണ്ടാകുന്ന അപമൃത്യുകൾ, ജലത്തിലെ സൂയിസൈഡ്, വണ്ടിയടിച്ച് തീയിൽ, ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ, അതിൻ്റേതായുള്ള ശാപങ്ങളുണ്ടെങ്കിൽ, എന്നെ മറന്നു എന്നുള്ള ദൃഷ്ടിപാപങ്ങളുണ്ടെങ്കിൽ അത് മാറണം. ഇവിടെ മഹാരാജരാജേശ്വരി കവചിത പൂജ ചെയ്ത് ത്രിശുദ്ധിക്രിയ ചെയ്ത് ഗൃഹത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, പ്രവൃത്തിയിൽ നിന്ന് ഈ ദോഷങ്ങളെ ഒഴിവാക്കി വിടണം. ത്രിശുദ്ധി പൂജ. ദേവസ്യത്വാം സൗരത് പ്രവേശനോർ ബാഹുഭ്യാം പുഷ്ണോ ഹസ്താഭ്യാം എന്ന മന്ത്രം, ത്രിശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് ചെയ്ത് അത് കറക്റ്റേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ വാരഫലം നമുക്ക് തിരികെ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച.